ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ബിഗ് ബോസ് ഫ്രീ മലയാളത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് പ്രത്യേകിച്ച് പൈസ ചിലവൊന്നും ഇല്ല. സോ ബിഗ് ബോസ് ഫ്രീ മലയാളത്തിന്റെ ഏറ്റവും പുതിയ വോട്ടിംഗ് നില, അൺഒഫീഷ്യൽ വോട്ടിംഗ് നില പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമുക്കറിയാം അഖിൽ മാരാർ തന്നെയാണ്. തൊട്ടു പിന്നിലായി ശോഭ തുടരുന്ന അവസ്ഥ തന്നെയാണ് കാണുന്നത്. എന്നാൽ നേരിയ വോട്ട് കുറവ് ശോഭയ്ക്കുണ്ടാകുന്നു. അദ്ദേഹത്തിന് 30% പോളിംഗ് രാവിലെ വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ 23.3% കുറയുന്നു. റനീഷ നില മെച്ചപ്പെടുത്തുന്നു. 9% ഉണ്ടായിരുന്ന റനീഷ 12% കടക്കുന്നു. അഖിലിന്റെ കുതിപ്പ് വീണ്ടും തുടരുന്ന അവസ്ഥയാണ് കാണുന്നത്. അദ്ദേഹം 51.7% വോട്ടിംഗ് നേടി മുന്നോട്ട് കുതിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇവിടെ ഷിജുവിന് നേരിയ കുറവ് സംഭവിക്കുന്നു. ജുനൈസിന്റെ അവസ്ഥ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ റനീഷയാണ് കുറച്ച് നില മെച്ചപ്പെടുത്തുന്നത്. അദ്ദേഹം ഒരുപക്ഷെ ശോഭയായിട്ടുള്ള ഒരു വലിയ ഫൈറ്റിലേക്ക് പോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ശോഭയ്ക്ക് 23% മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മത്സരം ഉണ്ടാകാൻ പോകുന്നത് ഒരുപക്ഷെ റനീഷയും ശോഭയും തന്നെയായിരിക്കും. ആരായിരിക്കും റണ്ണറപ്പ് ആവുക എന്നതിനെ ചൊല്ലിയുള്ള ഏറ്റവും വലിയ ഒരു മത്സരം തന്നെയായിരിക്കും ഉണ്ടാകുക. ഈ ഒരു രീതിയിൽ വോട്ടിംഗിൽ പോവുകയാണെങ്കിൽ ഇനി അഖിൽ മാരാറെ പിടിച്ചു കെട്ടുക സാധ്യമാണെന്ന് തോന്നില്ല. ബഹുദൂരം മുന്നിലായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ വോട്ടിംഗിൽ ചെറിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി ശോഭയ്ക്ക് ഉയർത്താൻ സാധിച്ചിരുന്നു. അദ്ദേഹത്തിന് 30% വോട്ട് നേടാൻ സാധിച്ചു. പക്ഷേ പൊടുന്നനെ അദ്ദേഹത്തിന്റെ വോട്ടിംഗ് വിഹിതം കുറയുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ ശോഭ ഏറ്റവും കൂടുതൽ മത്സരിക്കേണ്ടി വരുന്നത് റനീഷയായിട്ട് തന്നെയായിരിക്കും. റനീഷ ഓർ ശോഭ, ആരാണ് റണ്ണറപ്പ് ആകുക എന്നതിനെ ചൊല്ലിയുള്ള ഏറ്റവും വലിയ മത്സരമായിരിക്കും പ്രേക്ഷകർ ഇനി കാണാൻ പോകുന്നത്. മുൻകാല മലയാളം ബിഗ് ബോസ് സീസണുകളിൽ പോലെ തന്നെ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഏറ്റവും കളിക്കാരനാണെന്ന് പ്രേക്ഷകർക്ക് തോന്നിയ വ്യക്തിയെ തന്നെ പ്രേക്ഷകർ ചൂസ് ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം മെജോറിറ്റി പോളുകളിലെല്ലാം ആദ്യ ആഴ്ച ഒഴികെ മറ്റെല്ലാ പോളുകളിലും അഖിൽ മാരാറായിരുന്നു മുന്നിൽ നിന്നത്. അത് ഇവിടെ ആവർത്തിക്കുന്നു. മറ്റുള്ള കണ്ടസ്റ്റന്റുകളെ നിഷ്പ്രവരാക്കിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുന്ന അഖിൽ മാരാറെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എനിവേ, കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് വീണ്ടും എത്തിക്കുന്നതായിരിക്കും. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.